എൻ്റെ റിവ്യൂസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. ചിലതൊക്കെ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയിട്ടുള്ളതാണ്, ചിലത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു ഹോട്ട് ബോക്സ് ആണ്. സാധാരണ ഈ പ്ലാസ്റ്റിക് കാസറോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഒരു ഹോട്ട് ബോക്സ് അല്ലെങ്കിൽ കാസറോളാണിത്. ഇത് 3000 ml ആണ്, അതായത് 3 ലിറ്റർ ആണ് ഇതിൻ്റെ അളവ് വരുന്നത്. സാധാരണ ഒരു 4-5 ബെഡ് ഉള്ളൊരു ഫാമിലിക്ക് ഇത് ഈ അളവ് മതിയാകും. ഇതിൻ്റെ പല സൈസസും അവൈലബിളാണ്. ഇതിപ്പോൾ ഞാനൊരു ഷോപ്പിൽ നിന്ന് ഓഫറിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 750 രൂപയായിരുന്നു ഓഫർ പ്രൈസിന് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ MRP അവർ അടിച്ചിരിക്കുന്നത് 1400 ഒക്കെയാണ്. പക്ഷേ എന്നാലും ഒരു 900-1000 വരെയൊക്കെ നല്ല ബ്രാൻഡ്സിന് ഇതിന് വില വരുന്നുണ്ട്. ഇത് പ്രീമിയം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട് ഉള്ളിൽ. മുഴുവനും നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ ഹോട്ട് ബോക്സ്. 1 മണിക്കൂർ വരെയൊക്കെ ആഹാരം ചൂടായിട്ട് തന്നെ ഇതിൽ ഇരിക്കും എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കാസറോൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതുപോലെ ക്വാളിറ്റിയുള്ള ഒരു കാസറോൾ വാങ്ങുന്നത്. അടുത്ത പ്രോഡക്റ്റ് ഫിലിപ്സിൻ്റെ ഹെയർ ഡ്രയറാണ്. ഇത് 1200 വാട്ടിൻ്റെതാണ്. ഫോൾഡബിൾ മോഡലാണ്. ഇത് ഈ ഹെയർ ഡ്രയറിൻ്റെ പ്രത്യേകത ഒന്ന് ഇത് ഫോൾഡബിൾ ആണെന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് ഇതിനൊരു ഡിഫ്യൂസർ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ചുരുണ്ട മുടിയുള്ളവർക്കാണ് ഈ ഡിഫ്യൂസർ അറ്റാച്ച്മെൻറ്റ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. മോഡൽ നമ്പർ വരുന്നത് BHC017 ആണ്. ഇതിൻ്റെ MRP എഴുതിയിട്ടുള്ളത് 1495 ആണ്. ഞാനിത് ആമസോൺ വഴിയാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഓഫർ പ്രൈസ് 1200 ഈ ഹെയർ ഡ്രയർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്യൂസറുണ്ട്. അതുപോലെ ഇതിൽ കൂൾ ഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂടുള്ള കാറ്റ് വരുന്ന രണ്ട് സെറ്റിങ്സിന് പുറമെ റൂം ടെമ്പറേച്ചറിൽ ഉള്ള കാറ്റ് വരുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. അതിനെയാണ് ഇതിൽ കൂൾ ഷോട്ട് എന്ന് പറയുന്നത്. ഇത് ചുരുണ്ട മുടിയുള്ളവർക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഹെയർ ഡ്രയർ തന്നെയാണ്. ഫോൾഡബിൾ മോഡലായതുകൊണ്ട് നമുക്ക് യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രയറാണ്. അതാണ് ശരിക്കും ഈ ഫിലിപ്സിൻ്റെ മോഡലിൻ്റെ ഒരു പ്രത്യേകത, ലൈറ്റ് വെയ്റ്റ് എന്നുള്ള ഫീച്ചറാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫ്യൂസർ അറ്റാച്ച്മെൻറ്റ് ചുരുണ്ട മുടിക്കാർക്കുള്ളത്. ഇത് സാധാരണ ഹെയർ ഉള്ളവർക്ക് പറ്റിയ അറ്റാച്ച്മെൻ്റ് ആണ്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ചൊരു ഫോഴ്സ് കൊടുത്ത് ഒന്ന് വലിക്കുമ്പോൾ തന്നെ അത് ഇളവി വരും. തിരിച്ച് ഫിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇങ്ങനെ നമുക്ക് ഏതാണോ അറ്റാച്ച്മെൻറ്റ് വേണ്ടത് അതനുസരിച്ച് മാറി മാറി ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഓരോരോ ഹീറ്റ് സെറ്റിംഗ് കൊടുക്കുന്നത്. 1 0 ആണ്, 2-ാമത്തെ ഞാൻ പറഞ്ഞ റൂം ടെമ്പറേച്ചറിൽ വരുന്ന കൂൾ ഷോട്ട് ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് ഹീറ്റ് സെറ്റിംഗ് 1 ആണ്, കുറച്ച് ചെറിയ ചൂടുള്ളത്. പിന്നെ മാക്സിമം ചൂടുള്ളതാണ് അടുത്ത സെറ്റിംഗ്. ഈ ഹെയർ ഡ്രയറിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയണേ. ഹെയർ ഡ്രയറിൻ്റെ താഴെയായിട്ട് ഒരു ലൂപ്പ് കൊടുത്തിരിക്കുന്നത് ഹെയർ ഡ്രയർ നമുക്ക് ഹാങ് ചെയ്ത് എവിടെയെങ്കിലും ഇടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഫിലിപ്സിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ ഡിഫ്യൂസർ അറ്റാച്ച്മെൻ്റ് ഉള്ള ചുരുണ്ട മുടിക്കാർക്ക് പറ്റിയ ഒരു കുറച്ചുകൂടെ കൂടിയൊരു മോഡലുണ്ട്. അത് ഏകദേശം 3000 മേളിലാവും അതിൻ്റെ പ്രൈസ്. അത് എപ്പോഴും ആമസോണിലൊന്നും എപ്പോഴും അവൈലബിൾ അല്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ എന്നാൽ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുള്ള ഒരു മോഡലാണ്. അടുത്ത പ്രോഡക്റ്റ് ഫിലിപ്സിൻ്റെ തന്നെ ഡ്രൈ അയൺ ആണ്, അതായത് ഇസ്തിരിപ്പെട്ടിയാണ്. ഇതിൻ്റെ മോഡൽ വരുന്നത് HI113 ആണ്, 1000 വാട്ടിൻ്റെതാണ്. ഞാനിത് QRS എന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത് 1025 ആണ്. എനിക്ക് കിട്ടിയത് ഏകദേശം ഒരു 100 രൂപ അടുപ്പിച്ച് കുറഞ്ഞിരുന്നുള്ളൂ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസം ആയിട്ടുണ്ട്. ഇപ്പോഴാണ് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതിൽ
ഇത് നല്ലൊരു ഇസ്തിരിപ്പെട്ടി തന്നെയാണ്. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് ചൂടായി വരാൻ കുറച്ച് ടൈം എടുക്കും. ആദ്യം ഇനിഷ്യലി നമ്മൾ ഓൺ ആക്കിയിട്ട് കുറച്ച് ടൈം എടുക്കും ഒന്ന് ചൂടായി വരാനായിട്ട്. പിന്നെ അതിനുശേഷം ഈ ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇസ്തിരിപ്പെട്ടി ഭയങ്കരമായിട്ട് ചൂടാവുമായിരുന്നു. അപ്പോൾ ചില നമ്മൾ ഈ ചുരിദാറൊക്കെ നമ്മൾ തേക്കുമ്പോൾ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഹീറ്റാണ്. നമുക്ക് ധൈര്യമായിട്ട് ഡ്രസ്സൊക്കെ തേക്കാം. അങ്ങനത്തെ കുറച്ച് ചൂട് ഒരുപാട് പറ്റാത്തതിനൊക്കെ നമുക്ക് ഈ സെറ്റിംഗ് കുറച്ച് വെച്ചിട്ട്, ഹീറ്റ് സെറ്റിംഗ് കുറച്ച് വെച്ചിട്ട് നല്ലൊരു ഇസ്തിരിപ്പെട്ടിയാണ്. ഫിലിപ്സിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതും എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഇസ്തിരിപ്പെട്ടിയാണ്. അടുത്ത പ്രോഡക്റ്റ് രണ്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയും പിന്നെ 660 രൂപ ഡെലിവറി ചാർജുമായി, ഇങ്ങനെ 360 രൂപയാണ് ഇതിനായിട്ടുള്ളത്. ഇത് ഗഹൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലോക്ക് ആൻഡ് സീൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ്. ഇത് 1550 ml വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം ഉള്ളിൽ കൊള്ളും. ഇത് BPA ഫ്രീ ആണ്, ഡിഷ് വാഷർ സേഫ് ആണ്, ഫ്രീസർ സേഫ് ആണ്, അതുപോലെ മൈക്രോവേവ് അവൻ സേഫും ആണ്. ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രീസറിലെ തേങ്ങ തിരുവിയതൊക്കെ സ്റ്റോർ ചെയ്യാനോ പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണ്. സാധാരണ ഭക്ഷണം ബാക്കി വരുന്നതൊക്കെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ തന്നെയാണ് അല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നേഴ്സിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അല്ലാതെ ഉള്ള ഇങ്ങനത്തെ ഡ്രൈ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അത്യാവശ്യം മിനിമം പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ലിഡിൽ സിലിക്കൺ റിങ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എയർ ടൈറ്റ് ആണ്. ഇതിൻ്റെ ലിഡ് ഒഴിച്ച് താഴെയുള്ള പോർഷൻ മാത്രമാണ് മൈക്രോവേവിൽ വയ്ക്കാവുന്നത്. ഈ പ്രൈസിന് ഇങ്ങനെ രണ്ട് കണ്ടെയ്നേഴ്സ് കിട്ടുന്നത് നല്ല റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത പ്രോഡക്റ്റ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രെയിനറാണ്, അരിപ്പാണ്. നമുക്ക് ജ്യൂസോ അല്ലെങ്കിൽ സൂപ്പോ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ അരിക്കാൻ പറ്റിയ സ്റ്റീലിൻ്റെ അരിപ്പാണ്. ഇത് ഞാൻ രാമചന്ദ്ര ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 110 രൂപയായിരുന്നു. ഇതിൻ്റെ MRP ഏകദേശം 150 ഉണ്ട്. 110 ആണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്കിപ്പോൾ കുറച്ചൊരു ഒന്നോ രണ്ടോ ഗ്ലാസ്സൊക്കെ അരിക്കാനായിട്ട് ചെറിയൊരു അരിപ്പാണ്. ഇതിൻ്റെ സ്റ്റീൽ നെറ്റൊക്കെ നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അതുപോലെ താഴെ ഈ റെഡ് പ്ലാസ്റ്റിക്കിൻ്റെ പിടിയാണ് വരുന്നത്. അടുത്ത പ്രോഡക്റ്റും രാമേന്ദ്രൻ തന്നെ വാങ്ങിയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളാണ്. ഞാനിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിയതാണ്, ഇപ്പോഴാണ് റിവ്യൂവിൽ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 രൂപയാണ്. ഇത് പക്ഷേ മൈക്രോവേവ് സേഫ് ഒന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു നമുക്ക് ബേക്കിങ്ങിനൊക്കെ മിക്സിങ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കറി സെർവ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കൊള്ളാം. അടുത്ത പ്രോഡക്റ്റ് ഒരു സാരി കവർ സെറ്റാണ്. ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ്. പ്രെറ്റി ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതായിരുന്നു. ഇത് 3 എണ്ണമായിട്ടാണ് സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ഒരു ആവറേജ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ്, അതായത് 3 എണ്ണത്തിന് 200 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഈ ക്വാളിറ്റി ഓക്കെ ആയിട്ട് തോന്നി. പക്ഷേ നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ സിബൊക്കെ നല്ലത് തന്നെ ആയിരുന്നു. ഇതുപോലെ 3 ബാഗിലായിട്ട് ഒരു ബാഗിൽ നമുക്ക് ഏകദേശം ഒരു 5-6 സാരി വരെയൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ സാരി വെളിയിൽ നിന്ന് തന്നെ കാണാനും പറ്റും. ഇത് നമുക്ക് 2-3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാരികളോ ചുരിദാറോ ഒക്കെ ഇതിൽ വയ്ക്കാൻ പറ്റും. നമുക്ക് കാണാനും പറ്റും. നല്ല രീതിയിൽ ചുളുങ്ങാതെ നല്ലവണ്ണം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അലമാരയുടെ അകത്ത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് പല ബ്രാൻഡ്സിൻ്റെതും പല ക്വാളിറ്റിയിലും അവൈലബിൾ ആണ്. 6 എണ്ണമുള്ളത്, 12 എണ്ണമുള്ളത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓർഗനൈസേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് നല്ല ബ്രാൻഡ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ എല്ലാം ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അതുവഴി ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ 2 സ്ട്രാപ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ക്യാരി ചെയ്യാനായിട്ട് 2 സ്ട്രാപ്സും കൊടുത്തിട്ടുണ്ട്.
ഇത് ക്ലോത്ത് അല്ല, ഒരുതരം പ്ലാസ്റ്റിക് കലർന്ന ക്ലോത്തും പ്ലാസ്റ്റിക്കും കൂടെ ചേർന്ന ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അടുത്ത പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള ഒരു വലിയ ട്രാവൽ ബാഗാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രം ചെല്ലം മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ചെല്ലം അമ്പല്ല മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഫാൻറ്റസി എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഫാൻറ്റസി. ഇത് ഏറ്റവും വലിയ സൈസ് ട്രാവൽ ബാഗാണ്, നല്ല സ്പേഷ്യസ് ആണത്, നല്ല ക്വാളിറ്റിയാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ബേസ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് മൂന്ന് സ്ട്രാൻഡ്സ് ഉണ്ട്. ഇതൊന്ന് ഇങ്ങനെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും, പിന്നെ ഇല്ല ഇത് സെൻറ്ററിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഇവിടെ ലോക്കുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ സിബ്ബുണ്ട്. സിബ്ബൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. ചെറിയൊരു ബോർഡ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട്. സ്റ്റിഫായിട്ടിരിക്കുന്ന ബാഗല്ല, ഇതിങ്ങനെ നല്ലോണം നമുക്കിങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗാണ്. ഫാൻറ്റസി മെയ്ഡ് ഇൻ ഇന്ത്യ, ഫാൻറ്റസി ബാഗ്സ് ഡോട്ട് ഇൻ, അതാണ് ഇവിടുത്തെ വെബ്സൈറ്റ്. ഇത്രയും സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നമുക്കിങ്ങനെ സിബ്ബൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ ബാഗാണ്. രണ്ട് സിബ്ബ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡ് സിബ്ബുണ്ട്, ഇവിടെ ഇവിടെ സൈഡ് സിബ്ബുണ്ട്. അതുപോലെ ഈ സൈഡിലും ഒരു സിബ്ബുണ്ട്. ഇവിടെയും ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇവിടെയും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1500 അഡ്ജസ്റ്റാണ് അതിൻ്റെ പ്രൈസ് വന്നത്. അടുത്ത പ്രോഡക്റ്റ് ഒരു കോട്ടൺ ബെഡ്ഷീറ്റും അതുപോലെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സിംഗിൾ പില്ലോ കവറുമാണ്. രണ്ടും പ്യുവർ കോട്ടൺ ആണ്. ഇതും ഞാൻ ട്രിവാൻഡ്രം ചെല്ലം അമ്പല്ല മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വില വരുന്നത് 460 രൂപയാണ്. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇത് വാഷ് ചെയ്താലും കളറൊന്നും പോകുന്ന ടൈപ്പ് അല്ല എന്നാണ് തോന്നുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ വളരെ നല്ലതാണ്, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. നല്ലൊരു റീസണബിൾ പ്രൈസിനാണ് കിട്ടിയത്. ഒരു സൈഡിലാണ് പ്രിൻ്റ് വരുന്നത്. അത്യാവശ്യം ആവശ്യത്തിനുള്ള തിക്നെസ് ഉള്ള ഷീറ്റ് തന്നെയാണിത്. നല്ലൊരു ഡിസൈനാണ്. അടുത്തതും ഒരു സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവറാണ്. ഇതും ഞാൻ ചെല്ലം അമ്പല്ല മാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് കിറ്റെക്സ് ബ്രാൻഡിൻ്റെയാണ് സിംഗിൾ ബെഡ്ഷീറ്റ്. ഇതിൻ്റെ പ്രൈസ് 510 രൂപയായിരുന്നു. ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ്. നേരത്തെ കാണിച്ച ബെഡ്ഷീറ്റിൻ്റെ ഏകദേശം അതേ കളർ കോമ്പിനേഷനിലുള്ളതാണ്. അതുപോലെ തന്നെ തിക്നെസ് ഒക്കെ വരുന്ന പ്യുവർ കോട്ടൺ തന്നെയാണ്. കളറൊന്നും ഫേഡ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ടൈപ്പ് പ്രിൻ്റാണ്. നല്ല സ്റ്റിച്ചിങ് ആണ്. ഇന്നത്തെ റിവ്യൂ വീഡിയോയിലെ എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.